ഹലോ ഫ്രണ്ട്സ്, പ്രഭാസ് നായകനായെത്തിയ മിത്തോളജിക്കൽ ഫാന്റസി ഡ്രാമ സിനിമയായിരുന്നു ആദ്യ പുരുഷ്. 500 കോടിയോളം മുതൽ മുടക്കിൽ വന്ന ഈ 3D പാനിഞ്ചിയൻ ചിത്രം അങ്ങനെ ഇന്ന് തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ടീസർ, ട്രെയിലർ എന്നിവയിലൂടെ ട്രോളിയാണെങ്കിലും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ സിനിമ കൂടിയാണ് ആദ്യ പുരുഷ്. എന്നാൽ സിനിമയ്ക്ക് ഫസ്റ്റ് ഷോ കഴിഞ്ഞത് മുതൽ പക്കാ നെഗറ്റീവ് റിവ്യൂസാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂറോളമുള്ള ചിത്രം അത്യാവശ്യം നല്ലൊരു ആദ്യ പകുതി ഉണ്ടായിട്ടും രണ്ടാം പകുതിയിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സാധിച്ചിട്ടില്ല. മ്യൂസിക് മാത്രമാണ് സിനിമയിൽ മെയിൻ പോസിറ്റീവായി പറയുന്നത്. എന്നാൽ ഫസ്റ്റ് ഡേ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ തന്നെ വേൾഡ് വൈഡായി സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ഫസ്റ്റ് ഡേ തെലുങ്കിൽ നിന്ന് 50 കോടി രൂപയും ഹിന്ദിയിൽ നിന്ന് 40 കോടി രൂപയും ഇന്ത്യയിൽ നിന്ന് ആകെ 110 കോടി രൂപയും സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഡേ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 120 കോടി രൂപയ്ക്കും 140 കോടി രൂപയ്ക്കും ഇടയിൽ വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിൽ വരും ദിവസങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് കണ്ടറിയാം. നിങ്ങൾ ആരെങ്കിലും ആദ്യ പുരുഷ എന്ന ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ പങ്കുവെക്കുക. ദളപതി ലോകേഷ് കോംബോയുടെ ആക്ഷൻ മാ സിനിമയായ ലിയോയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്. June 22 ദളപതിയുടെ ബർത്ത്ഡേക്ക് ലിയോ അപ്ഡേറ്റ് വരുമെന്ന് നമുക്കറിയാം. അതിൻ്റെ അനൗൺസ്മെൻറ്റ് സർപ്രൈസായി ഇങ്ങനെ പുറത്തുവിടുമെന്ന് വിചാരിച്ചില്ല. ലിയോയിൽ 2000 ഡാൻസേഴ്സോളം പങ്കെടുത്ത അഡാർ സോങ്ങാണ് ദളപതി ബർത്ത്ഡേ സ്പെഷ്യലായി June 22 പുറത്തുവരുന്നത്. പോസ്റ്റർ നോക്കുകയാണെങ്കിൽ ദളപതി ഒരു വെറൈറ്റി കൊലമാസ് ലുക്കിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. സിനിമയിൽ 3 ഗെറ്റപ്പിൽ വിജയുണ്ടാകുമെന്ന് നേരത്തെ തന്നെ റൂമറുകൾ വന്നിരുന്നു. ഒന്ന് നമ്മൾ ടൈറ്റിൽ ടീസറിൽ കണ്ട ലുക്കും രണ്ടാമത്തെ ലുക്ക് ഇപ്പോൾ പോസ്റ്ററിൽ കണ്ടതാവാനുമാണ് ചാൻസ്. ഇനി 2 വിജയ് സിനിമയിൽ ഉണ്ടാകുമെന്നുള്ള റൂമറുകളും പരക്കുന്നുണ്ട്. ഈ പോസ്റ്റർ സൂക്ഷിച്ച് നോക്കിയാൽ വിജയുടെ കഴുത്തിലൊരു മാല കിടക്കുന്നത് കാണാം. ഇതേ സെയിം മാല ബാബു ആന്റണി, സഞ്ജയ് ദത്ത് എന്നിവരുടെ സ്റ്റിൽ ഫോട്ടോയിലും നമുക്ക് നേരത്തെ കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഇവർ ബ്രദേഴ്സ് അല്ലെങ്കിൽ ഒരേ ഗ്യാങ്ങിൽ തന്നെ ഉള്ളതാവാനാണ് ചാൻസ്. ബർത്ത്ഡേക്ക് കമലഹാസന്റെ വോയിസ് ഓവറിലുള്ള ഗ്ലിംസ് വീഡിയോ വരുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇപ്പോൾ ഫസ്റ്റ് സിംഗിൾ വരുന്നത് കൊണ്ട് ഗ്ലിംസ് പുറത്തുവിടാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ June 21 രാത്രി 12 മണിക്ക് പ്രതീക്ഷിക്കാം. പോസ്റ്ററിൽ വിജയുടെ ബാക്കിലായി ഒരു സിംഹത്തെയും കാണിച്ചിട്ടുണ്ട്. കൂടാതെ ആൾട്ടർ ഈഗോ എന്ന എഴുതിയിടത്ത് സൂക്ഷിച്ചു നോക്കിയാൽ ലിയോ എന്ന് കൂടി എഴുതിയിരിക്കുന്നത് കാണാം. അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ വരുന്ന നാറേഡി എന്ന പാട്ട് വാത്തിക്കമ്മിങ്ങിനെയൊക്കെ വരുന്ന ഒരു അന്യായ ഐറ്റം തന്നെയാവട്ടെ. ഇപ്പോൾ വന്ന പോസ്റ്ററിലെ വിജയുടെ ലുക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ പങ്കുവെക്കുക.